ഹായ് ഓൾ വെൽക്കം ടു ബൾബാൻ ബീ കാർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ലഡാസി ലഡാസിഡ് സെല്ലിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമുക്ക് കേട്ടുപരിചയം ഉണ്ട് ഇത് നമ്മൾ വീടുകളിലും അതേപോലെ കാറിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഓക്കെ സ്റ്റോറേജ് ബാറ്ററി ഓക്കെ സെക്കൻഡറി ബാറ്റ് സ്റ്റോറേജ് ബാറ്ററി എന്നൊക്കെ പറയും ഓക്കെ സോ ആ ലഡാസിഡ് ബാറ്ററിയുടെ കൺസ്ട്രക്ഷൻ അതിൻ്റെ വർക്കിംഗ് ചാർജിങ് എങ്ങനെയാണ് ഡിസ്ചാർജിങ് എങ്ങനെയാണ് നടക്കുക അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് സോ നമുക്ക് ലഡാസിഡ് ബാറ്ററിയെക്കുറിച്ചൊന്ന് പഠിച്ച് നോക്കാം നമുക്കറിയാം നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററിയെക്കുറിച്ചൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഹൈസ്കൂളിൽ നമ്മൾ ഗാൽവാനിക് സെൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ലൊക്കെ നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലെഡ് ആസിഡ് സെൽ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയെക്കുറിച്ചാണ് ഓക്കെ നമുക്കറിയാം സെൽ അല്ലെങ്കിൽ ബാറ്ററി രണ്ട് കാറ്റഗറി ആയിട്ടാണ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് പ്രൈമറി സെല്ലും രണ്ടാമത്തത് സെക്കൻഡറി സെല്ലും അപ്പോൾ പ്രൈമറി സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈമറി സെൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ നോർമൽ ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു പ്രാവശ്യം അത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല ഓക്കെ രണ്ടാമത് ചാർജ് ചെയ്യാൻ പറ്റില്ല അതാണ് പ്രൈമറി സെൽ അല്ലെങ്കിൽ പ്രൈമറി

ഇനി രണ്ടാമത്താണ് സെക്കൻഡറി സെല്ലെന്ന് പറയും ഓക്കെ സെക്കൻഡറി സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചാർജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് ചാർജ് ചെയ്യാം റീചാർജബിൾ ബാറ്ററി എന്നൊക്കെ പറയില്ലേ അതാണ് സെക്കൻഡറി സ്ൽ അല്ലെങ്കിൽ സെക്കൻഡറി സെൽ അല്ലെങ്കിൽ സ്റ്റോറേജ് സെൽ എന്നൊക്കെയാണ് അതിന് അറിയപ്പെടുക ഒരുപാട് സ്റ്റോറേജ് സെൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന മൊബൈൽ ബാറ്ററി ഓക്കെ മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന അതാണ് അവിടെ സ്റ്റോറേജ് സെല്ലാണ് അതേപോലെ നമ്മൾ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന കണക്ട് ചെയ്യുന്ന ബാറ്ററി ലഡ് ആസിഡ് ബാറ്ററി ഓക്കെ കാറിൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെ സെക്കൻഡറി സെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് സെല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ ഇലക്ട്രിസിറ്റിയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനെ സെക്കൻഡറി സെക്കൻഡറി സെല്ലെന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ നമ്മളൊരു സെക്കൻഡറി സെല്ലായ സ്റ്റോറേജ് സെല്ലായ ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് സെല്ലിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ലെഡ് ആസിഡ് സെല്ലിൽ എന്താ ശരിക്ക് സംഭവിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞു സെക്കൻഡറി സെല്ലാണ് അല്ലേ അതായത് സ്റ്റോർ ചെയ്യാൻ പറ്റും അതേപോലെ അതെന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ വീണ്ടും നമുക്ക് അതിലേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് കൺവേർഷൻ രണ്ട് കൺവേർഷൻ നടക്കുന്നുണ്ട് ഒന്നാമത്തത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് കേസിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി എക്സ്റ്റേണൽ സോഴ്സ് എന്നുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സോഴ്സ് നമ്മൾ വീട്ടിൽ നിന്നുള്ള മെയിൻ പവർ സപ്ലൈ എന്നുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ സോഴ്സ് എന്നുള്ള ആ ഒരു ചാർജ് എന്ത് ചെയ്യുന്നുണ്ട് കെമിക്കൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തു വെക്കുകയാണ് ചെയ്യുക ഏത് സമയത്ത് ചാർജിങ്ങിൻ്റെ സമയത്ത് മൊബൈൽ ബാറ്ററി ആവട്ടെ അതേപോലെ നമ്മുടെ വീട്ടിലെ ബാറ്ററി ഇൻവേർട്ടറിൻ്റെ ഒക്കെ ബാറ്ററി ആവട്ടെ അതിലൊക്കെ ആസിഡ് സെല്ലിലേക്ക് എന്താ സംഭവിക്കുന്നത് ആദ്യം ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യും ചാർജിങ്ങിൻ്റെ സമയത്ത് ഇനി പവർ ഫെയിലിയറൊക്കെ ഉണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട സമയം ഉണ്ടായിക്കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക ആ കെമിക്കൽ എനർജിയെ വീണ്ടും എന്താക്കി മാറ്റും ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുക അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ലോഡിന് കൊടുത്തിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള സപ്ലൈ ആകും പവർ സപ്ലൈ ഫെയിലിയർ ആയി ആയിക്കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇൻവേർട്ടറിൽ നിന്ന് എടുക്കും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡിലേക്ക് സർക്യൂ പിന്നെ കണക്ട് ചെയ്തിട്ട് നമ്മളെ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ ആയിട്ട് മാറ്റും അപ്പോൾ ഇവിടെ രണ്ട് കൺവേർഷൻ ഉള്ളത് ഒന്ന് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു ചാർജിങ്ങിൻ്റെ സമയത്ത് ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തോ ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എക്സ്റ്റേണൽ ലോഡിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ ഇതാണ് നമ്മളൊരു ലെഡാസിഡ് സെല്ലിലും നടക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതായത് ഗാൽവാനിക് സെൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അതെന്തൊക്കെയാണ് മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാ ഒന്ന് രണ്ട് ഇലക്ട്രോഡുകൾ വേണം ഓക്കെ മെറ്റലിൻ്റെ റോഡുകൾക്കാണ് നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഓക്കെ അവിടെ നമ്മൾ പഠിച്ചിരുന്നു പത്താം ക്ലാസ്സിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അതായത് മെറ്റൽസിനെ അവയുടെ റിയാക്ടിവിറ്റിയുടെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിളിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് ഓക്കെ മെറ്റലിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കപ്പാസിറ്റി അതിനനുസരിച്ചൊരു ടേബിളായിട്ട് റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് അയൺ നിക്കൽ ടിന്ന് ലെഡ് ഹൈഡ്രജൻ കോപ്പർ മെർക്കുറി സിൽവർ ഗോൾഡ് പ്ലാറ്റ്നം എന്നൊക്കെ പറഞ്ഞിട്ട് റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നിന്ന് എടുക്കുന്ന രണ്ട് മെറ്റലുകൾ അല്ലെങ്കിൽ മെറ്റാലിക് റോഡ് വേണം അതിനാണ് നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് രണ്ട് ഇലക്ട്രോഡുകൾ വേണം ഓക്കെ അല്ലെങ്കിൽ പ്ലേറ്റ് എന്നും പറയാം നമുക്ക് ഇലക്ട്രോഡ് അല്ലെങ്കിൽ പ്ലേറ്റ് എന്ന് പറയും പിന്നെ എന്താ വേണ്ടത് സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് വേണം ഓക്കെ അപ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾ ഇലക്ട്രോഡുകളും അതേപോലെ ഒരു ഇലക്ട്രോലൈറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സെല്ല് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ഉപയോഗിച്ചിട്ട് ലെഡ് ആസിഡ് ലെഡാസിഡ്സ് എങ്ങനെ ഉണ്ടാക്കുക അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കണം ഡിഫറൻറ്റ് പാർട്സ് ഏതൊക്കെയാണുള്ളത് അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുന്നു പിന്നെ അതിൻ്റെ വർക്കിംഗ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ചാർജിങ്ങും നമുക്ക് പഠിക്കണം ഡിസ്ചാർജിങ്ങും പഠിക്കണം അപ്പോൾ എങ്ങനെയാണ് അതിന് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നത് ചാർജ് ചെയ്യുന്നത് അതേപോലെ അതെങ്ങനെയാണ് വീണ്ടും ആ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് ആ രണ്ടും നമുക്ക് നോക്കണം സോ അത് പഠിക്കാൻ എളുപ്പാർത്ഥം അല്ലെങ്കിൽ ഞാൻ ഈ ബോർഡിൽ അതിങ്ങനെ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും ഇതൊരു ആനിമേഷൻ രൂപത്തിൽ സ്ലൈഡ് ആയിട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും ക്ലിയർ ആവും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് അത് പിന്നെ മനസ്സിലാക്കാനും നോക്കിയെടുക്കാനും എളുപ്പമായിരിക്കും സോ അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഞാനൊരു ആനിമേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ആ കൺസ്ട്രക്ഷനിലേക്ക് വർക്കിംഗിലേക്കും പോവാം നമുക്ക് ലെഡാസിറ്റ് ബാറ്ററിയുടെ കൺസ്ട്രക്ഷൻ നോക്കാം ഓക്കെ പാർട്സ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കോമ്പണൻസ് പാർട്സ് ഇതിനുണ്ട് സോ മേജർ ആയിട്ടുള്ള പാർട്ടുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാർട്ടാണ് കണ്ടെയ്നർ ഓക്കെ നമ്മൾ ലഡാസിറ്റ് ബാറ്ററി വീട്ടിലൊക്കെ ഉള്ള ഇൻവേർട്ടർ ബാറ്ററി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ കാണുമ്പോൾ തന്നെ പുറത്ത് കാണുന്നതാണ് കണ്ടെയ്നർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ആണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സെല്ലൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് സോ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്കതിൽ പറയാം ഓക്കെ ഇനി ഈ കണ്ടെയ്നർ നിർമ്മിച്ചിരിക്കുന്നത് വൾക്കനൈസ്ഡ് റബ്ബർ അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പി വി സി കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുക വൾക്കനൈസ്ഡ് റബ്ബർ കാറിൻ്റെ ഒക്കെ ബാറ്ററി ആണെങ്കിൽ വൾക്കനൈസ്ഡ് റബ്ബർ റബ്ബറാണ് ഉപയോഗിക്കുക അതേപോലെ ഗ്ലാസിൻ്റെതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റേഷനറി ബാറ്ററീസിലും അതേപോലെ മൊബൈൽ ബാറ്ററീസിൽ പി വി സി ഈ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ കണ്ടെയ്നർ നിർമ്മിച്ചിരിക്കുക ഇനി ഈ കണ്ടെയ്നർ തന്നെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിലും ടു വോൾട്ടിൻ്റെ സെല്ലാണ് ഇൻസേർട്ട് ചെയ്ത് വെക്കുക ഇനി ഈ കണ്ടെയ്നറിന്റെ താഴെ താഴ്ഭാഗത്ത് സെഡിമെന്റ് കളക്ഷനുള്ള ഒരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇതാണ് ഫസ്റ്റ് പാർട്ട് കണ്ടെയ്നർ എന്ന് പറയും ഓക്കെ ഇനി സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് കോമ്പോണൻ്റ് ആണ് പ്ലേറ്റ്സ് ഓക്കെ നമ്മൾ പറഞ്ഞു രണ്ട് ഇലക്ട്രോഡ് ഉണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് പി ബി ഒ റ്റു ലെഡ് ഓക്സൈഡും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് സ്പോഞ്ചി ലെഡ് പി ബി ആണ് നമ്മൾ ഉപയോഗിക്കുക ഇനി ഈ നമ്മുടെ പ്യുവർ എന്ന് പറയുന്നത് ലെഡ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് കുറവാണ് അതുകൊണ്ട് നമുക്ക് ആ പ്യൂർ ലെഡ് മേലെ ആൻറ്റിമോണിയോ അല്ലെങ്കിൽ കാൽസ്യം ഉപയോഗിച്ചോ അലോയ് ചെയ്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക ഇനി ഈ അലോയ് ഒരു ഗ്രിഡായിട്ട് ഫോം ചെയ്യും ആ ഗ്രിഡിൻ്റെ ഇടയിൽ റെക്റ്റാംഗുലർ ഷേപ്പുള്ള അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പുള്ള സ്ലോഡ്സുള്ള ഗ്രിഡായിട്ടാണ് ഈ ഇത് നമ്മൾ അലോയ് നമ്മൾ ഫോം ചെയ്യുക ഇനി നമുക്കറിയാം രണ്ട് ടൈപ്പ് പ്ലേറ്റ് ആണുള്ളത് ഒന്ന് ഫോംഡ് പ്ലേറ്റ് അല്ലെ പ്ലാൻ്റേ പ്ലേറ്റ്സ് എന്ന് പറയും അല്ലെങ്കിൽ രണ്ടാമത്തത് പേസ്റ്റഡ് പ്ലേറ്റ് ഇനി എന്താ നോക്കാം അത് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ പ്ലാൻഡേ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ഫോംഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഈ ആക്റ്റീവ് മെറ്റീരിയൽ അതായത് ലെഡ് ഓക്സൈഡും അതേപോലെ സ്പോഞ്ചി ലെഡും വയേർഡ് ഫോമിലാണ് സ്പൈറൽ ചെയ്തിട്ട് അതായത് സ്പൈറൽ ഫോമിൽ ഇങ്ങനെ കോയിലായിട്ടാണ് അവിടെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക ഇനി അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ അതിന് നല്ല വെയ്റ്റ് ഉണ്ടാവും അതേപോലെ അത് കോസ്റ്റ്ലി ആണ് പക്ഷെ കൂടുതൽ കാലം മോർ ഡ്യൂറബിൾ ആണ് കുറേ കാലം നിലനിൽക്കും ഓക്കെ ഇനി രണ്ടാമത്താണ് പിന്നെ പേസ്റ്റഡ് പ്ലേറ്റ് ഓക്കെ പേസ്റ്റഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആക്റ്റീവ് മെറ്റീരിയൽ പി ബി ഓറ്റും പി ബി എന്ത് ചെയ്യുക പേസ്റ്റ് ഫോർമാറ്റിലാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക എന്നിട്ടത് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയി അവിടെ കിടന്ന് ഉണങ്ങി ഡ്രൈ ആവും എന്നിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുക ഇത് കമ്പാരിറ്റീവ്ലി ആണ് ഓക്കെ ഇതാണ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോമ്പോണൻറ്റ് ഇനി മൂന്നാമത്തെ കോമ്പോണൻ്റ് ആണ് സെപ്പറേറ്റർ ഓക്കെ നമുക്കറിയാം രണ്ട് ഇലക്ട്രോഡുണ്ട് പി ബി യു ഒറ്റും അതേപോലെ പി യു ഈ രണ്ട് ഇലക്ട്രോഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷോർട്ട് സർക്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ഈ സെപ്പറേറ്റർ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഡ് ബുഡോ അല്ലെങ്കിൽ പോറസ് റബ്ബറോ മാറ്റ്സോ അല്ലെങ്കിൽ പോറസ് റബ്ബേഴ്സ് അല്ലെങ്കിൽ മാറ്റ്സ് ഓഫ് ഗ്ലാസ് ഫൈബേഴ്സ് ഓക്കെ ഇതുകൊണ്ടാണ് ഈ സെപ്പറേറ്റർ നിർമ്മിച്ചിരിക്കുക ഇനി അടുത്തതാണ് നമ്മുടെ ബാറ്ററി ടെർമിനൽസ് എന്ന് പറയും ഓക്കെ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ലഡാസിറ്റ് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ പുറത്തേക്ക് എടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലാണ് ബാറ്ററി ടെർമിനൽസ് എന്ന് പറയുക ഓക്കെ അതിൽ പോസിറ്റീവ് ടെർമിനലിൽ നെഗറ്റീവിനെ അപേക്ഷിച്ച് കുറച്ച് വലുതായിരിക്കും അതിൻ്റെ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് എം എം ആണ് അതിൻ്റെ ഡയമീറ്റർ അതേപോലെ നെഗറ്റീവ് ടെർമിനാണെങ്കിൽ സിക്സ്റ്റീൻ എം എം ആണ് ഉണ്ടാവുക ഓക്കെ ഇനി അഞ്ചാമത്താണ് അഞ്ചാമത്തെ കോമ്പണൻ്റ് ആണ് വെൻ്റ് പ്ലഗ്സ് എന്ന് പറയും ഓക്കെ വെൻറ്റ് പ്ലഗ് എന്ന് പറഞ്ഞു അത് നിർമ്മിച്ചിരിക്കുന്നത് പോളിസ്റ്റൈറിൻ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടാണ് അത് ഇലക്ട്രോലൈറ്റ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പ് പോലെയാണ് അത് ഉണ്ടാവുക പിന്നെ അത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ശ്രദ്ധിച്ചാൽ പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മളെ ഇൻവേർട്ടർ ബാറ്ററിയിലേക്ക് ഇടയ്ക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ അതിൻ്റെ ലെവൽ കുറയുമ്പോൾ അതെന്താണെന്നു വെച്ചാൽ നമ്മൾ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആസിഡാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ള ഈ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിലുള്ള വാട്ടർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ത്രീ ഇസ് വൺ റേഷ്യോയിലാണ് എടുക്കുന്നത് അപ്പോൾ അതിലുള്ള വാട്ടർ ഇവാപ്രേറ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് പ്രൊലോങ്ഡ് ഓപ്പറേഷൻ കുറേ കാലം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് ഇവാപ്രേറ്റ് ആയി പോകും അപ്പോൾ അത് പോകുമ്പോഴാണ് ഇവിടെ വാട്ടർ ഡിസ്റ്റിൽ വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് ഈ വെന്റ് പ്ലഗ്ഗിലൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുക അത് കേപ്പ് റിമൂവ് ചെയ്തിട്ട് ഇനി അടുത്ത പാർട്ടാണ് ഇലക്ട്രോലൈറ്റ് ഓക്കെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക അതിൽ വാട്ടറും ആസിഡും തമ്മിലുള്ള റേഷ്യോ ത്രീസ് ടു വൺ റേഷ്യോയിലാണ് നമ്മൾ വാട്ടറും ആസിഡും എടുക്കുന്നത് ഇനി ഏഴാമത്തെ ആണ് കണക്റ്റിങ് ബാർസ് ഓക്കെ അതായത് ഈ കണക്ടിങ് ബാർ നിർമ്മിച്ചിരിക്കൽ ലെഡ് അലോയി ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ പിന്നെ പോസ് ടെർമിനൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ടിങ് ബാർസ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട കോമ്പണൻറ്റ് ഇനി ഇതിൻ്റെ ഒരു മൊത്തം ബാറ്ററിയുടെ ഒരു ഫിഗർ ഒരു ക്രോസ് സെക്ഷണൽ ഫിഗറ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഏകദേശം എല്ലാ പാർട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫിഗർ ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോമ്പണൻറ്റും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഒരുപാട് കോമ്പണൻറ് ഇതിന് പുറമെ നമ്മൾ കോമ്പണൻറ്റ് ആയിട്ട് എടുക്കുമ്പോണ്ട് നമ്മൾ മേജർ ആയിട്ടുള്ള കോമ്പണൻറ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത് ഇതാണ് ഒരു ലഡാസിഡ് സെൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ കൺസ്ട്രക്ഷൻ സോ ഇനി നമുക്ക് ലഡാസിറ്റ് ബാറ്ററിയുടെ വർക്കിംഗ് നോക്കാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഒരു സെല്ലുണ്ടാക്കാൻ നമുക്ക് വേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് രണ്ട് ഇലക്ട്രോഡ് വേണം പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് വേണം സോ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ലഡാസിഡ് ഉണ്ടാക്കുന്നു ആ സെല്ലിന്റെ വർക്കിംഗ് നോക്കാം ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നമുക്ക് നോക്കണം സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസ്ചാർജിങ് ആണ് ഓക്കെ അപ്പം ഡിസ്ചാർജിങ്ങിന് വേണ്ടി നമുക്ക് നമുക്കൊരു ലഡാസിഡ് സെല്ലിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞു ആദ്യം വേണ്ട നമുക്ക് രണ്ട് ഇലക്ട്രോഡുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഇലക്ട്രോഡുകളാണ് ഫിഗറിൽ കൊടുത്തത് ഒന്നാമത്തെ പോസിറ്റീവ് പ്ലേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലെഡ് പെറോക്സൈഡ് പി ബി ഒ റ്റു ആണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി ലെഡ് ആണ് നെഗറ്റീവ് പ്ലേറ്റ് പ്ലേറ്റായിട്ട് ഇലക്ട്രോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പി ബി സ്പോഞ്ചി ലെഡ് അപ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾ എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇലക്ട്രോലൈറ്റ് ആണ് ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡയലൂട്ട് എച്ച് ടൂ എസ് ഒ ഫോർ ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഡയലൂട്ട് എച്ച് ടൂ എസ് ഒ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടു എസ് ഒ ഫോറും വാട്ടറും കൂടി മിക്സ് ചെയ്തതാണ് വാട്ടറിൽ ഡയലൂട്ട് ചെയ്തതാണ് ഡയലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ എന്ന് പറഞ്ഞാൽ ത്രീസ് ടു വൺ റേഷ്യോലാണ് നമ്മളത് ഡൈല്യൂട്ട് ചെയ്യുക അതായത് വാട്ടറും ആസിഡും തമ്മിലുള്ള റേഷ്യോ ത്രീസ് ടു വൺ എന്നുള്ള റേഷ്യോയിൽ ഡയലൂട്ട് ചെയ്ത ഡയലൂട്ട് എച്ച് ടൂ എസ് ഒ ഫോറാണ് ഇലക്ട്രോളൈറ്റായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു ഈ രണ്ട് ഇലക്ട്രോഡുകളും തമ്മിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു ഒന്നുകിൽ നമുക്കൊരു റെസിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ബൾബോ നമുക്ക് ഉപയോഗിച്ച് വോൾട്ട് മീറ്ററോ ഉപയോഗിച്ച് നമുക്ക് എക്സ്റ്റേണലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനിവിടെ ഒരു ബൾബുമായിട്ട് എക്സ്റ്റേണൽ ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡിസ്ചാർജിങ് ആണ് നോക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് നോക്കാം ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ ഡയല്യൂട്ട് എച്ച് ടൂസ് ഓഫോർ എന്ത് ചെയ്യുന്നു രണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടാവും ഒരു നെഗറ്റീവ് ആയോൺ ഉണ്ടാവും അപ്പോൾ ഡയലൂട്ട് എച്ച് ടൂ എച്ച് ടു എസ് ഒ ഫോർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന രണ്ട് അയോൺ ആണ് എച്ച് പ്ലസ് അയോണും എസ് ഒ ഫോർ ടു മൈനസ് അയോണും അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലസ് അയോൺ ആയി മാറുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്തത് കൊണ്ടാണ് പ്ലസ് അയോൺ ആയിട്ട് മാറുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോൺ ആയിട്ടും ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് അയോൺ ആയിട്ടും മാറും ഓക്കെ അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ഡൊണൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എസ് ഒ ഫോർ രണ്ട് ഇലക്ട്രോണിനെ എക്സ്ട്രാ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ഒ ഫോറിൻ്റെ കയ്യിൽ രണ്ട് ഇലക്ട്രോൺ അധികമുണ്ട് ഹൈഡ്രജൻ കയ്യിൽ ഒരു ഇലക്ട്രോൺ കുറവാണ് കാരണം ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ നോക്കാം ഈ സ്പ്ലിറ്റ് ചെയ്ത അയോണിൽ എച്ച് പ്ലസ് അയോൺ നേരെ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് അതായത് ലെഡ് പെറോക്സൈഡിൻ്റെ അടുത്തേക്ക് പോകും ഓക്കെ അവിടെ പോയിട്ട് ഈ എച്ച് പ്ലസ് അയോണിന് ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് ആ ഇലക്ട്രോണിന് ചെയ്യും ലെഡ് പെറോക്സൈഡിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും ഓക്കെ ഫിഗറിൽ കാണാൻ പറ്റും ആ ഒരു ഇലക്ട്രോണിനെ എക്സ്പ്രസ് ആയോ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും അപ്പോൾ ഒരു ഹൈഡ്രജൻ ആണ് അവിടെ പോയിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങി ഹൈഡ്രജൻ ആറ്റം ആവും അപ്പോൾ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും അപ്പോൾ അവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ആനോഡിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും ഈ ഹൈഡ്രജൻ ആറ്റം ആറ്റെയും നേരെ വീണ്ടും ലെഡ് പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായ ഹൈഡ്രജൻ ആറ്റം ലെഡ് പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലെഡോ ഓക്സൈഡും അതേപോലെ വാട്ടറും ലിബറേറ്റ് ചെയ്യും ലെഡോക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പൊ ഉണ്ടായ ഹൈഡ്രജൻ ലെഡ് പെറോക്സൈഡുമായിട്ട് വീണ്ടും ഹൈഡ്രജൻ ആറ്റം ലെഡ് പെറോക്സൈഡുമായിട്ട് കൂടി ചേർന്ന് ലെഡോ ഓക്സൈഡും അതേപോലെ വാട്ടറും ഉണ്ടോ അതിന്റെ റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് പി ബിഒസ് ടു എച്ച് ഗിവ്സ് പി ബിഒ ലെഡോക്സൈഡ് പ്ലസ് എച്ച് ടു ഒ ഇനി ഈ ഉണ്ടായ ലെഡോക്സൈഡ് നമ്മളെ ഇലക്ട്രോലൈറ്റിലുള്ള എച്ച് ടു എസ് ഒ ഫോറുമായിട്ട് കൂടി ചേർന്നിട്ട് പി ബി എസ് ഒ ഫോർ ലെഡ് സൾഫൈറ്റും വാട്ടറുമായിട്ട് മാറും അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് നമ്മുടെ പി ബി ഒ ഡായ പി ബി ഒ അത് ലെഡ് ഓക്സൈഡ് എച്ച് ടു എസ് ഒ ഫോറുമായിട്ട് കൂടി ചേർന്ന് പി ബി എസ് ഒ ഫോറും വാട്ടറും വാട്ടർ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് പോകും പി ബി എസ് ഒ ഫോറ് നമ്മുടെ ലെഡ് പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ പി ബി ഒ റ്റും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡുമില്ല് അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കും അപ്പോൾ ആ ഇലക്ട്രോഡുമല് നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോൺ മേൽ ആനോടില് പി ബി എസ് ഒ ഫോറാണ് അവിടെ ഫൈനലായിട്ടുണ്ടാവുക ഇനി അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ റോൾ കഴിഞ്ഞു ഇനി അടുത്തത് എസ് ഒ ഫോർ ടു മൈനസ് അതായത് ഹൈഡ്രജൻ അയോണിൻ്റെ റോൾ കഴിഞ്ഞു ഇനി എസ് ഒ ഫോർ ടു മൈനസ് സൾഫേറ്റ് റോൾ ആണ് സൾഫേറ്റ് അയോണിൽ എന്താ രണ്ട് ഇലക്ട്രോൺ അധികം കഴിയിലുണ്ട് ഓക്കെ ആ രണ്ട് ഇലക്ട്രോൺ സൾഫേറ്റ് അയോൺ നേരെ എങ്ങോട്ടേക്ക് പോവറിയോ അറിയുമോ സ്പോഞ്ചി ലഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് തന്റെ കയ്യിൽ എക്സ്ട്രാ ഉള്ള രണ്ട് ഇലക്ട്രോൺ ആ സ്പോഞ്ചി ലഡിന് കൊടുത്തിട്ട് സൾഫേറ്റ് റാഡിക്കൽ ആയിട്ട് മാറും ഈ സൾഫേറ്റ് റാഡിക്കലിനൊരു പ്രത്യേകത ഉണ്ട് അതിന് സ്റ്റെബിലിറ്റി ഇല്ല ഒറ്റയ്ക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല സോ ഈ സൾഫേറ്റ് റാഡിക്കൽ നേരെ വീണ്ടും അതേ സ്പോഞ്ചി ലെഡുമായിട്ട് ഇലക്ട്രോഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പി ബി എസ് ഒ ഫോർ ലെഡ് സൾഫേറ്റ് ഉണ്ടാവും ഓക്കെ ആ ലെഡ് സൾഫേറ്റ് എന്തെയും നമ്മുടെ ഇലക്ട്രോഡ് മേൽ സ്പോഞ്ചി ലഡുമ്മൽ പറ്റിപ്പിടിച്ച് നിൽക്കും അപ്പോൾ നോക്ക് രണ്ട് ഇലക്ട്രോഡുമെല്ലും ആനോഡിലും കാതോടിലും നമുക്ക് എന്താ കിട്ടുക ഇലക്ട്രോഡും മേലും പി ബി എസ് ഒ ഫോർ ലെഡ് സൾഫേറ്റ് അവിടെ പറ്റിപ്പിടിച്ചതായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം നോക്കുക ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആയോണ് ലെഡ് ഓക്സൈഡ് ആനോഡിലേക്ക് പോയിട്ട് ലെഡ് പെറോക്സൈഡിലേക്ക് പോയിട്ട് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നു അതേപോലെ എസ് ഒഫ് ഒ ടു മൈനസ് സൾഫേറ്റ് അയോൺ സ്പോഞ്ചി ലെഡിലേക്ക് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോയിട്ട് രണ്ട് ഇലക്ട്രോൺ അവിടേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് എക്സ്ട്രാ ഉള്ള രണ്ടെണ്ണം കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺസ് ആ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ ഇവിടെ രണ്ട് ഇലക്ട്രോണുകളും ഒരു ഇനീക്വാലിറ്റി ഉണ്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ ഒന്നാണ് അപ്പുറത്ത് രണ്ടാണ് ഡിഫറൻസ് ഉണ്ട് ദാറ്റ് മീൻസ് ആ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതുമായിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും സോ എന്ത് ചെയ്യും അവിടെ അവിടെ നമ്മൾ കണക്ട് ചെയ്ത എക്സ്റ്റേണൽ ലോഡായിട്ട് കണക്ട് ചെയ്ത ബൾബ് എന്ത് ചെയ്യുക പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇതാണ് ഡിസ്ചാർജിങ്ങിൽ നടക്കുന്നത് ഇനി നമുക്ക് ലഡാസിഡ് സെല്ലിന്റെ ബാറ്ററിയുടെ ചാർജിങ് നോക്കാം ഓക്കെ നമ്മൾ ഡിസ്ചാർജിങ് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ചാർജിങ് പറയുന്നത് സോ നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഡിസ്ചാർജിങ് സമയത്ത് നമുക്ക് എൻഡിൽ കിട്ടിയത് രണ്ട് ഇലക്ട്രോഡിലും പി ബി എസ് ഒ ഫോറ് ഓക്കെ പി ബി എസ് ഒ ഫോർ കോട്ട് ചെയ്ത രണ്ട് ഇലക്ട്രോഡാണ് കിട്ടിയത് കാരണം ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് അവിടെ ഫൈനൽ ആയിട്ട് ആനോഡിലും ക്യാദോഡിലും പി ബി എസ് ഒ ഫോർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പി ബി എസ് ഒ ഫോറുള്ള രണ്ട് ഇലക്ട്രോഡ് അതായത് ലെഡ് പെറോക്സൈഡും അതേപോലെ സ്പോഞ്ചി ലെഡുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അത് പി ബി എസ് ഒ ഫോർ കോട്ട് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് എച്ച് റ്റു എസ് ഒ ഫോർ ആയിട്ട് തന്നെ അവിടെ ഉണ്ട് ഓക്കെ അവിടെ പ്രൊഡക്റ്റിൽ എച്ച് ടു എസ് ഒ ഫോർ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് നേരത്തെ ഡിസ്ചാർജിങ്ങിൽ നമ്മൾ ലോഡുമായിട്ടാണ് കണക്ട് ചെയ്തത് ബൾബുമായിട്ടാണ് ഇവിടെ ചാർജിങ്ങിന് വേണ്ടി എക്സ്റ്റേണൽ സോഴ്സ് ഓക്കെ ഇലക്ട്രിക്കൽ സോഴ്സ് ആയിട്ടുള്ള ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് ഇലക്ട്രോഡുമായിട്ടും നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്നു ഇനി ഇവിടെ എന്താ സംഭവിക്കുക റിയാക്ഷൻ നോക്കാം ഇവിടെ നമ്മുടെ ഇലക്ട്രോലൈറ്റായ എച്ച് ടു എസ് ഒ ഫോർ ആദ്യം സ്പ്ലിറ്റാവുന്നു എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ എച്ച് പ്ലസ് അയോണും ഓക്കെ അതേപോലെ എസ് ഒ ഫോർ ടു മൈനസ് അയോൺ സൾഫേറ്റ് അയോണുമായിട്ട് സ്പിറ്റാകുന്നു എന്നിട്ട് നേരത്തെ എച്ച് പ്ലസ് അയോൺ പോയത് അങ്ങോട്ടാണ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കല്ലേ നേരെ ഓപ്പോസിറ്റ് ചാർജിങ്ങിൻ്റെ സമയത്ത് ഡിസ്ചാർജിങ്ങിൽ നടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ എച്ച് പ്ലസ് ഐയോൺ നേരെ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു എന്നിട്ട് എച്ച് പ്ലസ് അയോണിന് ഒരു ഇലക്ട്രോൺ ആർക്കോ കൊടുത്തത് കൊണ്ട് ഒന്ന് ഉണ്ട് ആ എച്ച് പ്ലസ് അയോൺ നേരെ അവിടെ പോയിട്ട് നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഇലക്ട്രോൺ ആക്സപ്റ്റ് ചെയ്യുന്നു ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ സ്പോ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നു ഈ ഹൈഡ്രജൻ ആറ്റം നമ്മുടെ ആ റോഡിലുള്ള പി ബി എസ് ഒ ഫോർ നമ്മൾ നേരത്തെ ഡിസ്ചാർജിങ്ങിൽ പറഞ്ഞാൽ പി ബി എസ് ഒ ഫോറുമായിട്ട് അപ്പോൾ ആ പി ബി എസ് ഒ ഫോർ എവിടെന്നാ വന്നു ചോദിച്ചാൽ നേരത്തെ ഡിസ്ചാർജിംഗ് വന്നാൽ മതി ഓക്കെ ഈ എച്ച് പി ബി എസ് ഒ ഫോർ ഹൈഡ്രോജൻ ആറ്റം പി ബി എസ് ഒ ഫോറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എച്ച് ടൂ എസ് ഒ ഫോറും അതേപോലെ പി ബി ആയിട്ട് നമുക്ക് കിട്ടുന്നു അപ്പം കാതോഡിൽ നമുക്ക് എച്ച് ടു എസ് ഒ ഫോറും പി ബി അപ്പം ആ റോഡിൽ എന്ത് കിട്ടി പി ബി പ്യുവർ ലെഡ് അവിടെ ഡെപ്പോസിറ്റഡ് ആയി ഇനി ഇതേപോലെ നെഗറ്റീവ് അതായത് എസ് ഒ ഫോർ ടു മൈനസ് സൾഫേറ്റ് ആയോ നേരെ നേരത്തെ പോയത് നെഗറ്റീവ് ഇലക്ട്രോണിലേക്കാണ് ഇപ്പം നേരെ തിരിച്ച് പോസിറ്റീവ് ഇലക്ട്രോണിലേക്ക് പോകുന്നു എന്നിട്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൽ എത്തിയിട്ട് അവിടെ നിന്ന് എക്സ്ട്രാ ഉള്ള രണ്ട് ഇലക്ട്രോൺ ആ ഇലക്ട്രോണിന് കൊടുത്തിട്ട് എന്താവുന്നു എസ് അതായത് സൾഫേറ്റ് റാഡിക്കൽ ആവുന്നു എസ് ആവുന്നു ഈ എസ് ഒ ഫോർ എന്ത് ചെയ്യുന്നു പി ബി എസ് ഒ ഫോർ നേരത്തെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത പി ബി എസ് ഒ ഫോറുമായിട്ട് ഈ എസ് ഒ ഫോർ റിയാക്ട് ചെയ്തിട്ട് പി ബി ഒ റ്റു അതേപോലെ എച്ച് ടു എസ് ഒ ഫോറും നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ കിട്ടുന്നു അപ്പം നോക്കി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നേരത്തെ അതായത് ഡിസ്ചാർജിങ്ങിലുള്ള കാതോഡിലിയനോഡിലിയും റിയാക്ഷനും ചാർജിങ്ങിലുള്ള കാദോഡിലെയും ആനോഡിലെയും റിയാക്ഷനും അപ്പോൾ ഡിസ്ചാർജിങ്ങിൽ പി ബി എസ് ഒ ഫോർ ആയിട്ടാണ് രണ്ട് റോഡും നിന്നത് അത് വീണ്ടും തിരിച്ചെന്തായിട്ട് മാറണം അതായത് പോസിറ്റീവ് ഇലക്ട്രോഡ് പി ബി ഒ റ്റു ആയിട്ട് തന്നെ മാറണം ലെഡ് പെറോക്സൈഡ് ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആനോഡ് പ്രൊഡക്റ്റ് സൈഡിൽ പി ബി ഒ ടു ഞാൻ റെഡിൽ കൊടുത്തിട്ടുണ്ട് പി ബി ഒ റ്റു ആയിട്ട് തന്നെ മാറി കാദോഡിൽ നോക്കുക അവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ട് പി ബി എസ് ഒ ഫോർ എന്തായിട്ട് മാറിയിട്ടുണ്ട് വീണ്ടും പി ബി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇതേ പ്രോസസ്സ് അടുത്ത ഡിസ്ചാർജിങ്ങിൽ ഈ പി ബിയും പി ബി എസ് ഒ ഫോർ പി ബി ഒ ടും നേരത്തെ അതേ ഡിസ്ചാർജിങ് പ്രോസസ്സ് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ ഇതാണ് ചാർജിങ് പ്രോസസ്സ് അപ്പൊ ഡിസ്ചാർജിങ്ങും ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ചാർജിംഗ് പറഞ്ഞത് വീണ്ടും പഴയ പി ബി ഓ ടൂ ലെഡ് പെറോക്സൈഡും അതേപോലെ പി ബിഒ ആയിട്ട് ഇവിടെ മാറുന്നുണ്ട് ഓക്കെ ഇതാണ് ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി ഇത്രയാണ് ലെഡ് ആസിഡ് സെൽ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയെ കുറിച്ച് ഇപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ ടോപ്പിക്കാണെങ്കിൽ ഒരു സാധനമാണ് നമ്മൾ വീടുകളിലും അതേപോലെ നമ്മൾ വെഹിക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോ അതിനെക്കുറിച്ച് നമ്മൾ പേര് കേട്ടു എന്നല്ലാതെ എന്താണ് അതിൽ നടക്കുന്ന വർക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിഫറെൻറ്റ് പാർട്സ് അപ്പോൾ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു ഒരുപാട് കോമ്പോണൻസ് അതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ മേജർ ആയിട്ടുള്ള കോമ്പണൻസ് അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ദെൻ അതിൻ്റെ വർക്കിംഗ് രണ്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ചാർജിങ് എങ്ങനെയാണ് നടക്കുക ഡിസ്ചാർജിങ് എങ്ങനെയാണ് നടക്കുക ഈ രണ്ട് വർക്കിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബോർഡിൽ എഴുതാതെ ഞാൻ ആയിട്ട് കൊടുത്തത് ഒന്നുകൂടി നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യാനാണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് സോ ആ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒന്ന് പഠിക്കുക ഒരേപോലുള്ള റിയാക്ഷനാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി സോ അതിൻ്റെ കോമ്പണൻസ് ചാർജിംഗ് കൺസ്ട്രക്ഷനും വർക്കിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പഠിപ്പിച്ചത് അല്ലെങ്കിൽ എടുത്തത് വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നന്നായിട്ടൊന്ന് എഴുതി പ്രിപ്പയർ ചെയ്തത് നോക്കുക ഡുവൽ All the best. Thank you.